കണ്ടില്ല എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കി നമ്മള്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും കഴിയാം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇത്ര അടുത്ത് കാക്കകൾ വന്ന് ഭക്ഷണം കൊത്തി തിന്നുന്നത്. നമ്മള് സാധാരണ മറ്റുള്ള പക്ഷികളും ജീവജാലങ്ങളും ജന്തുക്കളൊക്കെ ഭക്ഷണം കഴിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അടുത്ത് 3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാക്കകൾ ഇതാ വിശന്നിരുന്ന കാക്കകളൊക്കെ വന്നിരിക്കുകയാണ്. മലയോർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം, ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ആദി നാരായണൻ. എന്തായാലും നമ്മള് ഇന്ന് വീണ്ടും ലൈവുമായിട്ട് ശക്തമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടില്ലേ ഫോർട്ട് കൊച്ചി ബീച്ചാണ്. നമുക്ക് ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കായലിനരികെ കൊച്ചി കായലിനരികെ കിളികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിൻ കച്ചമുറുക്കി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ. പാട്ടുപാടി ഉറപ്പിക്കുന്നില്ല. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. നമ്മളുടെ ജീവിതത്തില് നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതുപോലെ പോയി രാവിലെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ നല്ലതാണ്, ശരീരമൊക്കെ കുറച്ചും കൂടി ഒക്കെ മെച്ചപ്പെടും. അപ്പൊ എന്നാലും ഇന്ന് വളരെ മനോഹരമായിട്ടൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. 3 വിസിലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പട്ടികളും കാക്കകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലും ഉപരി ഒരു വലിയ മനുഷ്യനെ, അതായത് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നത് പുണ്യമാണ്, എപ്പോഴും അന്നം കൊടുക്കാൻ പറ്റുന്നത് വലിയ മഹാഭാഗ്യമാണ് മഹാപുണ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കുറച്ച് നാളുകളായിട്ട് കൊറോണ സമയം മുതൽ ഇവിടുത്തെ കാക്കകൾക്കും പട്ടികൾക്കും വഴിയിൽ അണിഞ്ഞു നിൽക്കുന്ന പൂച്ചകൾക്കും പട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ്. പൈ മാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാമ നമസ്കാരം, മലയോരത്തിലേക്ക് സ്വാഗതം. ഏ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇപ്പൊ പൈമാമനെ കണ്ടോണ്ടിരിക്കണേ. വളരെ നല്ലത്. പൈമാമ എത്ര കാലായി തുടങ്ങിയിട്ട്? ഇപ്പോ വർഷങ്ങൾ 10-20 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വർഷങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്ക. അപ്പൊ പൈമാമന് വേണ്ടി വെയിറ്റ് ചെയ്യണം 3 വിസിലിന് വേണ്ടിട്ട്. അതെ, 1 വിസിലടിച്ചേ നോക്കോട്ടെ. 3 വിസിൽ വരുമ്പോഴേക്കും കാക്കകളും പട്ടികളൊക്കെ വരും. ആ അതെ, വന്നു അല്ലേ ഏകദേശം. ആ അതെ, കാക്കകൾ വന്നോ? കാക്കകൾ വന്നോ? കണ്ടോ കണ്ടോ കാക്ക വരുന്നുണ്ടോ? 1 വിസിലൂടെ അടിച്ചോ. ഓക്കെ, അതെല്ലാരും വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കാക്കകൾ. അതായത് 3 വിസിലിന് വേണ്ടിട്ട് കാക്കകൾ പട്ടികളൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും പട്ടികൾ ഇപ്പൊ കുറവാണെന്ന് തോന്നുന്നല്ലേ. അപ്പുറത്തെ ബീച്ചിലേക്ക് പോയി. ഓക്കെ, നമ്മള് ലൈവ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു കാഴ്ച മലയാള വാർത്തയിൽ എക്സ്ക്ലൂസീവ് ആയിരിക്കണ്ടല്ലേ. നമ്മള് ഇവിടെ ഭക്ഷണം ഇട്ട് കൊടുക്കാണ്. ഇത് തലേദിവസത്തെ ഭക്ഷണമാണ്, വീട്ടിലെടുത്ത് വെക്കുന്നതാണല്ലേ. എന്തൊക്കെയാണ് ഇതിപ്പോ? പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള അന്നം മുടങ്ങാതെ എല്ലാ ദിവസവും എല്ലാവർക്കും കിട്ടണമെന്നുള്ള ആഗ്രഹത്തോട് പ്രാർത്ഥിച്ചിട്ട് സമുദ്രത്തിലോട്ട് നിക്ഷേപിക്കും. അപ്പൊ സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ ഏറ്റക്കത്തിനനുസരിച്ച് എല്ലാ സ്ഥലത്തേക്കും ആ ഭക്ഷണത്തിന്റെ അംശങ്ങൾ എത്തും എന്നുള്ള ഒരു വിശ്വാസമാണ്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമാണ്. ആദ്യം നമ്മള് ഭക്ഷണം വെള്ളത്തിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, കാക്കകൾക്കാണല്ലേ. അപ്പൊ അതാ എല്ലാ ദിവസവും മുടങ്ങാതെ കാക്കകൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടല്ലേ. കണ്ടില്ല എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കി നമ്മള്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും കഴിയാം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇത്ര അടുത്ത് കാക്കകൾ വന്ന് ഭക്ഷണം കൊത്തി തിന്നുന്നത്. നമ്മള് സാധാരണ മറ്റുള്ള പക്ഷികളും ജീവജാലങ്ങളും ജന്തുക്കളൊക്കെ ഭക്ഷണം കഴിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അടുത്ത് 3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാക്കകൾ ഇതാ വിശന്നിരുന്ന കാക്കകളൊക്കെ വന്നിരിക്കുകയാണ് പൈമാമന്റെ ഭക്ഷണത്തിന് വേണ്ടിട്ട്. പൈമാമൻ കൊറോണ സമയത്താണ് ഇത് തുടങ്ങുന്നത് അല്ലേ. പറഞ്ഞ് അവര് സ്പെഷ്യൽ സാങ്ഷൻ തന്നത് എനിക്ക്, അങ്ങനെ വന്നിട്ട് ഭക്ഷണം കൊടുത്തിരുന്നാണ്. ആരും ഉണ്ടായിരുന്നില്ല, ഭയാനകമായിരുന്നു കിടപ്പുറം. എന്നാലും അവര് വന്ന് കയ്യിൽ വെച്ചു കൊടുക്കോ. അപ്പൊ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം അല്ലെ പൈമാമ. ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട് അല്ലെ. അതായത് അതേ പട്ടികളൊക്കെ വന്നു, പട്ടിക്ക് കൊടുക്കും കുറച്ച് ഭക്ഷണം. ഏ പട്ടികൾ വന്നു ഇവിടെ കണ്ട. പൈമാമൻ ഭക്ഷണമായിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടികളൊക്കെ ഇവിടെ ഓടിയെത്തും. പട്ടികൾക്ക് ബിസ്ക്കറ്റ് ആണ് കൊടുക്കുന്നത് അല്ലെ.
ഈ പട്ടികൾക്കൊക്കെ പൈമാമം പ്രത്യേകം പേരൊക്കെ ഇട്ടിട്ടില്ലേ? എല്ലാ പട്ടികളെയും വിളിക്കുന്ന പേരെന്താ? റാണി മക്കളെ പോലെയാണല്ലേ. എനിക്ക് വന്നു പട്ടികൾക്ക് ഇവിടെ എക്സസൈസ് ഒക്കെ പൈമാമൻ നൽകാറുണ്ട്. ആ പട്ടികൾ വന്നു, കാക്കകൾ വന്നു, വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ? എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ എവിടെയെങ്കിലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുന്നറിയില്ല. ഇതിനു മുമ്പ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാഴ്ച കാണുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവം നൽകുന്നത് എന്താ പറയാ, നമ്മൾ ആരും കാണാത്തൊരു കാഴ്ചയാണ്. അപ്പൊ ഇതാ പട്ടികളൊക്കെ വന്നിട്ടുണ്ട്, സ്നേഹത്തോടെ പട്ടികളെയൊക്കെ താലോലിക്കുന്നുണ്ട്. കണ്ടില്ലേ, റാണിയാണ്, റാണി റാണി ഇതാണ്, റാണി എല്ലാ റാണിമാരാണ്. ഇവർക്ക് എക്സസൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പൈമാമന്റെ വക പ്രത്യേക എക്സസൈസ് എല്ലാ ദിവസവും. അപ്പൊ ഇതിന്റെ പ്രോത്സാഹനം ആരാണ്? പ്രോത്സാഹനം വീട്ടിലെ ഭാര്യ. ഭാര്യ അവര് ചോറൊക്കെ വെച്ച് തന്നിട്ട് എനിക്കിത്തിരി മടി പോലെ പറഞ്ഞാലും മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാലും അവരോടും പോയിട്ട് വന്നു. അങ്ങനെ പ്രോത്സാഹനമാണ്. പിന്നെ സാധാരണ ആളുകള് ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഇപ്പൊ തല്ലുപിടിക്കുന്ന ഒരു കാലമാണ് അല്ലേ? അതായത് ഭക്ഷണം കൊടുക്കാൻ മടി. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? എങ്ങനെയാണ് നടക്കാൻ വരാറുള്ളപ്പോ കുറെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട, അവർക്ക് ഭക്ഷണം കിട്ടില്ല, എല്ലാരും ഓടിക്കണാണ് കാണുന്നത്. അപ്പൊ എനിക്കതൊരു സങ്കടമില്ല. ഒരു ഒരു നുള്ളു നമ്മള് കഴിക്കണെന്ന് കുറച്ച് അവർക്കും കൊടുക്കാൻ ഒരു മനസ്സ് തോന്നിയിട്ട് വീട്ടിലെ ആ ആശയം പറഞ്ഞപ്പോ അവരൊന്നും നമുക്ക് കൊടുക്കാൻ നല്ല കാര്യമല്ലെന്ന് തോന്നി. അങ്ങനെ അവര് തുടങ്ങി വെച്ചു, അര കിലോ അരിയുടെ തുടങ്ങിയതാണ്. ഇപ്പൊ ചിലപ്പോ 5 കിലോ, കൊറോണ കാലത്ത് 10 കിലോ വരെ അടിച്ചിട്ടുണ്ട്. വളരെ നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചു പോയിട്ടുണ്ട് അവർ. സന്തോഷമായിട്ട് പ്രാഗിട്ടൊന്നും കൊടുക്കില്ല, സന്തോഷമായിട്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലേ. ഇങ്ങനെയൊക്കെ കാണുമ്പോ ആളുകൾ പറയില്ലേ ഇത് ഈ മനുഷ്യന് വട്ടാണോ എന്ന് ചോദിക്കില്ലേ? അതൊക്കെ ചിന്തിക്കുന്നത് ഇത് നിങ്ങള്, ഞാനിവിടെ ഇരിക്കാൻ പോവാണ്, നമ്മുടെ ക്യാമറമാനും ഇവിടെ ഇരുന്നു. കാരണം ഇരിക്കുന്നതാണ് നല്ലതല്ലേ. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കേ, നമ്മള് വളരെ മനോഹരമായിട്ട്, അതായത് വലിയ വെയിലൊന്നും ഉദിച്ചിട്ടില്ല, വെയിലൊന്നും ഉദിക്കാത്ത ഈ ഒരു സമയത്ത് നമ്മള് ഇങ്ങനെ വന്നിരുന്ന് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ, ഞാൻ കൊടുക്കട്ടെ, പട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. നോക്കിയേ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം വരും. നാട്ടുകാർ ചോദിക്കാറുണ്ട് ഈ മനുഷ്യന് നല്ല വട്ടുണ്ടോ എന്ന്. അങ്ങനെ പബ്ലിക് ആയിട്ട് ചോദിച്ചിട്ടില്ല, പരസ്പരം പറയണ്ടാവുന്ന എനിക്ക് തോന്നലുണ്ട്. എന്താണ് പൈമാമനോട് അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്ത കൊണ്ടുള്ള തെറ്റിദ്ധാരണയാണ്. മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ അവർക്കൊരു അയ്യോ പാവം അങ്ങനെങ്കിലും ചെയ്യണ്ടല്ല എന്നുള്ള ധാരണയാണ് അവരുടെ മനസ്സിൽ. സന്തോഷമായിട്ട് പറഞ്ഞു, എന്താ ഇന്ന് പോയാ എന്നൊക്കെ ചോദിച്ചു, സ്നേഹത്തോട് ചോദിച്ചു. ഇപ്പൊ മനുഷ്യന് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട് അല്ലേ? മനുഷ്യന് സംസാരിച്ച് നമുക്ക് വിശക്കുമ്പോ എന്ന് പറയാം, പക്ഷെ അവർക്ക് അതിനുള്ളൊരു കഴിവില്ല. അപ്പൊ നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യണം. എല്ലാരും സഹകരിക്കാറുണ്ട്. പോലീസുകാരാണെങ്കിലും ഇവിടെ ഗാർഡുണ്ട്, ലൈഫ് ഗാർഡ്, അവരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാരും സഹകരിക്കും. സാമ്പത്തികം മാത്രമല്ല, ആ സ്നേഹം അവരുടെ ആ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കണതും എല്ലാ ദിവസവും ഇങ്ങനെ വന്നിട്ടല്ല എന്നുള്ള ഒരു അതിശയമൊക്കെ അവർക്കുണ്ട്. അത് എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് വന്നു പോകുന്നു. അപ്പൊ നമ്മുടെ മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് പൈമാമൻ അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടോ? ഇത് നമ്മുടെ എന്താ പറയാ, എറണാകുളം ആയതുകൊണ്ട് തന്നെ നമ്മള് ഇവിടെ സ്ഥിരമായിട്ട് പൈമാമൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവിൽ കമന്റ് ചെയ്യേണ്ടതാണ്. കാരണം ലൈവിന്റെ പ്രഷർ ഞാൻ എപ്പോഴും ഞെട്ടിക്കും. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികള് അല്ലെങ്കിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ കൊണ്ടുവരുമ്പോ അവര് തന്നെ ചിന്തിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്റ്റോറിയൊക്കെ കിട്ടുന്നത്, എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയൊക്കെ കണ്ടെത്തുന്നത് എന്ന് തോന്നും. ഈ ചിന്ത എവിടെ നിന്നാണ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ? ആരെയും എവിടെ നിന്നെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി വിഷമിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. ആ വിഷപ്പിന്റെ വിഷമം ചെറിയ പ്രാണിക്കാണെങ്കിലും കൊടുത്തിട്ട് ഒരു സന്തോഷം നമ്മളെ മനസ്സിൽ കാണാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ ജോലിക്ക് പോണ്ട്, 75-ാമത്തെ വയസ്സാണ്. ഞാനും പോണ്ട്, ഭാര്യയും പോണ്ട് ചെറിയ ജോലിക്ക്. അതിൽ നിന്ന് കിട്ടുന്ന ആ സംഖ്യയിൽ നിന്ന് ഇവർക്കുള്ള ആഹാരം കൊടുക്കും. അപ്പൊ നമുക്ക് അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. അസുഖമില്ല, ഗുളികയില്ല, ഒന്നുമില്ല. അപ്പൊ ലാസയുടെ ജയപ്രകാശ് എന്നും പറഞ്ഞുകൊണ്ട് വെങ്കടേശ് പ്രഭു എന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ പ്രോത്സാഹനം എനിക്ക് ജോലി സംബന്ധിച്ചിട്ടുണ്ട്. ജോലിക്കാരനായിട്ടല്ല, അവരിൽ ഒരാൾ സ്നേഹത്തോടെ എന്നോട് പെരുമാറി, അതനുസരിച്ച് ഞാൻ അവർ സൂപ്പർവൈസ് ചെയ്ത് നോക്കും. അവർക്ക് 10-12 കടയുണ്ട്, പഴയ ആളാണ്. അവിടെയും പോയിട്ട് 10-22 കൊല്ലം. നമുക്ക് ഏതെങ്കിലും പട്ടി ഒന്ന് തലലിക്കോ അടുത്തിരുത്തി ഒന്ന്. ഓക്കെ, ഒന്ന് പട്ടി ഒന്ന്. ഇതൊക്കെ പൈമാമന്റെ സ്വന്തം റാണിമാരാണല്ലോ. കയ്യും കാലൊക്കെ ഇടയ്ക്ക് എക്സസൈസ് കൊടുക്കാറുണ്ടല്ലോ. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ആരും ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം തെരുവിൽ അലഞ്ഞു നടക്കുന്ന പട്ടികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരൊരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കല്ലോലിച്ചെറിയ അല്ലേ. പക്ഷെ മറിച്ച് നമ്മള് അതായത് സ്നേഹിച്ചാൽ ഏറ്റവും കൂടുതൽ തിരിച്ച് സ്നേഹം തരുന്ന ഒരു ജീവി എന്ന് പറയുന്നത് പട്ടിയാണല്ലേ.
നായ്ക്കൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അന്വേഷിച്ച് എത്രയും ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ആളുകളൊക്കെ മണത്ത് പിടിച്ച് രക്ഷിച്ച സംഭവങ്ങളുണ്ട്. അതുപോലെ കാക്ക, കാക്കനെ കണ്ടുകഴിഞ്ഞാൽ പെല്ലിയുടെ സമയത്ത് മാത്രം സ്നേഹത്തോടെ വിളിക്കും. ഈ സിറ്റിയിൽ കിടക്കുന്ന ചപ്പുചവറുകളിൽപ്പെട്ട ആഹാരങ്ങൾ വരെ അവർ കഴിച്ചിട്ട് സിറ്റി ക്ലീനാക്കുന്ന ജോലി തോട്ടിപ്പണി കൂടി അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവർ ആ രൂപത്തിൽ കണക്കാക്കും, നമ്മൾ അവരെ ഒരു ജീവിയാണ്, എല്ലാ സൃഷ്ടിയുടെ ഒരു ഭാഗമാണത്. അവരും കൂടി ഉണ്ടെങ്കിൽ ഭൂമിയിൽ നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇവര് ഒരു ദിവസം സമരം എടുത്താൽ മതി, സിറ്റി കറുത്തുകൊണ്ടിരിക്കും, അഴുക്കായിക്കൊണ്ടിരിക്കും. അതാണ് എല്ലാ ജീവജാലങ്ങളും വേണം, ഒരു ഉറുമ്പാണെങ്കിലും കൊതുകാണെങ്കിലും എല്ലാം ഇവിടെ വേണം. അതാണ് ഭൂമിയുടെ സൃഷ്ടി. അപ്പൊ അലഞ്ഞിരിക്കുന്ന പട്ടികളെയും കാക്കകളെയും നമ്മള് ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുച്ഛിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇവര് ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി കറുത്തു, ശരിയാണ്. അപ്പൊ എല്ലാം ഭൂമിയുടെ അവകാശികളാണ്, കണ്ടില്ലേ? മൈമാമൻ വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്ന മക്കളെ പോലെയാണ് അല്ലേ? യാതൊരു സംശയമില്ല. അത് ചെയ്തതിന് എനിക്ക് ഉറക്കവും വരില്ല, സാമ്പത്തിക മാനസികമായിട്ട് തകർന്നു പോകുന്നു. അത് അതിന്റെ ഉൾക്കൊണ്ടിരവർക്ക് പറ്റുള്ളൂ. ഉൾക്കൊണ്ട് ചെറുപ്പം മുതൽ എങ്ങനെ ശീലമൊക്കെ ഉണ്ടായോ, അതോ പ്രായമാകുമ്പോ ഒരു പക്വത വന്നതിന് ശേഷമാണോ? എങ്ങനെ? അങ്ങനെയില്ല, ചെറുപ്പം മുതൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്, അത് ചെയ്തുകൊണ്ടിരിക്കും. പൈമാമന്റെ മക്കളാണല്ലേ? എനിക്ക് എനിക്ക് ഒരേ ഒരു മോളാണ്, ആ മോളെ കെട്ടിച്ചു കൊടുത്ത് അതിന്റെ മോളും ഒന്നായി. അപ്പൊ നാല് തലമുറ കഴിഞ്ഞു ഞാൻ സന്തോഷമായിട്ട് സൗകര്യമായിട്ട് സമാധാനമായിട്ട് എല്ലാം സുഭിക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കും. വേറെ ഒരു വിഷമങ്ങളും ഇല്ല. ഇവരിൽ നിന്ന് കിട്ടുന്നൊരു ആത്മസംതൃപ്തി എന്താണ്? പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഭണ്ഡാരമാണ്. ഏത് രൂപത്തിലാണ് എന്റെ ദൈവം, ഏത് രൂപത്തിലാണ് സംതൃപ്തി വന്നെന്ന് പറയാൻ പറ്റില്ല. അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. റാണിമാര് കൂടി തുടങ്ങി, ഇനിയുണ്ട് 10-15 പേര്. വേണേ എല്ലാരും കണ്ടില്ലേ? എല്ലാരും വിളിച്ച് അടുത്ത് സ്നേഹത്തോടെ അടുത്ത് പിടിച്ചിരുത്തിയ അടിച്ചിരുത്തിയ കാഴ്ചയാണ്. നമുക്കൊന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക? നമ്മൾ കാരണം കൊണ്ട് ആരെങ്കിലും ഒക്കെ സന്തോഷിക്കുക എന്ന് പറയുന്നതും വലിയ കാര്യമല്ലേ. പൈമാമാ ഇപ്പൊ ഒരു വർഷം കഴിച്ചോട്ടെ, ഒന്ന് വന്നേ, എഴുന്നേറ്റേ. ഇത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങും അല്ലേ, എഴുന്നേറ്റോ. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും ഇന്ന് നമ്മള് വളരെ സ്നേഹമുള്ള, വളരെ വിശാല ഹൃദയമുള്ള ഒരു മനുഷ്യനെയാണ് പരിചയപ്പെട്ടത്. പൈ എന്നാണ്, പൈമാമൻ എന്നാണ് എല്ലാരും വിളിക്കുന്നത് അല്ലേ? വി എസ് പൈ, പൈമാമൻ എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അപ്പൊ നിങ്ങള് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വരുന്നുണ്ടെങ്കിൽ രാവിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച, ബീച്ച് വളരെ സന്തോഷമുള്ളതാണ്, അതിൽ കൂടുതൽ സന്തോഷം നൽകുന്നതാണ്. അതായത് നിങ്ങൾ എപ്പോ വന്നാലും, മലയാള വാർത്തയുടെ പ്രേക്ഷകർ എപ്പോ വന്നാലും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയും, നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണം, എന്താ പറയാ, അലഞ്ഞു തിരിഞ്ഞ് പൈമാമൻ നിങ്ങൾ കൊടുത്താലും മതി, പൈമാമൻ കൊടുക്കണമെന്നില്ല. അപ്പൊ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഇതുപോലത്തെ നായക്കുട്ടികൾക്കും കാക്കകൾക്കൊക്കെ എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്നത് കൊടുക്കാൻ പറ്റിയത് വലിയ കാര്യമാണല്ലേ. അത് അവരുടെ വീടിന്റെ പരിസരത്താണെങ്കിലും മതി, എവിടെയാണെങ്കിലും ഒരു ജീവജാലങ്ങൾക്ക് എന്തിനെങ്കിലും, പശുവ പട്ടിയ പൂച്ച എന്തിനെങ്കിലും ഒരു പിടി ചോറ എന്തെങ്കിലും ആഹാരം കൊടുക്കണം, വളരെ പുണ്യകാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആരും അന്യരല്ല. വിശപ്പിന്റെ വില ശരിക്കും അറിയാലോ പൈമാമന്? 100% അറിയാം, 100% കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പണ്ട് 9-ലോ 10-ലോ പഠിച്ച ബഷീറിന്റെ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ലോകത്ത് പാമ്പിനും പട്ടിക്കും എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മള് ഫ്ളാറ്റുകളൊക്കെ പണിഞ്ഞ് പോകുമ്പോൾ, കോൺക്രീറ്റ് കട്ടകൾ പണിത് പോകുമ്പോൾ ഓർക്കുക ഇതുപോലുള്ള കാഴ്ചകൾ ഇടക്ക് ഓർക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ കുറച്ച് ദിവസം തന്നെ കണ്ടില്ല, അപ്പൊ നിങ്ങൾ ആയിരിക്കും എവിടെയാണെന്ന്. ഞാൻ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതല്ല. അപ്പൊ എന്തായാലും ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം ആദിനാരായണനും വി എസ് പൈയും ബൈ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, മേൽക്കൊണ്ടും അനുഗ്രഹവും ഉണ്ടാവണം. വേറെ സാമ്പത്തിക സഹായമൊന്നും വേണ്ട, വേണ്ടാന്ന് പറഞ്ഞ അഹങ്കാരം കൊണ്ടല്ല, എല്ലാം എന്റെ കാര്യങ്ങൾ നടന്നുപോകേണ്ട അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. മനസ്സുകൊണ്ട് എല്ലാവരും സഹകരണം മതി. ഓക്കെ, താങ്ക് യു, ബൈ.